നമ്മൾ വിശുദ്ധ റബിയുടെ ലവ്വലിലാണ് ഹബീബിൻ്റെ ജന്മം കൊണ്ട് വളരെ മനോഹരമായൊരു മാസത്തിലാണ് നമ്മളുള്ളത് ഹബീബിൻ്റെ ഹബീബ് പഠിപ്പിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കൂ ഇത്ര മനോഹരമാണ് വഹയിൻ്റെ വെളിച്ചമില്ലാതെ എങ്ങനെ ഇത് പറയാൻ കഴിയും നമ്മളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഈമാൻ ഹൃദയത്തിലുള്ള ഒരു മനുഷ്യനും ഒരിക്കൽ പോലും നിരന്തരമായി നിരന്തരം നരകത്തിലാണ് എന്ന് പറയാൻ പാടില്ല അത് നമ്മുടെ അഹീതയാണ് എന്താണ് ല ഇ മുഹമ്മദ് നമ്മൾ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തികളാണ് അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ള ഐസ നബിൻ്റെ ആളുകൾ ല ഇലാ റസൂലുള്ള ഇബ്രാഹിം നബിൻ്റെ കൗമ് ല ഇല്ലാ വ ഇബ്രാഹിം റസൂലുള്ള എന്നാ പറയാ നമ്മൾ പറയാ റസൂലുള്ള അതിൽ വിശ്വസിച്ച ഒരാളും എന്നും നരകത്തിൽ കടക്കുക എന്ന അവസ്ഥ വരികയില്ല എന്നെങ്കിലും ഒരു നാളിൽ അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ഭൂമിയിലെ ചൂട് സഹിക്കാൻ പറ്റാത്ത നമുക്ക് ഇതിനേക്കാളും എത്രയോ ഇരട്ടി ചൂടുള്ള നരകം എങ്ങനെ സഹിക്കാൻ കഴിയും അള്ളാഹുവേ ഒരു നിമിഷം പോലും കടത്താതെ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവിനോട് വായക്കുകയാണ് ഇന്നീ ലാലോ ആർ നരകത്തിൽ നിന്ന് അവസാനമായി കടന്നു വരുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരാളെ എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് തൂങ്ങി മരിച്ച മനുഷ്യന് പോലും ഹദീസിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം നോക്കിയാൽ നരകത്തിലാണ് നരകത്തിൽ തന്നെയാണ് എന്നൊക്കെ തോന്നും അതാണ് സാധാരണക്കാരെ അർത്ഥം എന്ന് പറയണത് നേരെ പരിഭാഷ വായിച്ചാലേ ഖാലിദൻ മുഹല്ലദൻ ഫിഹ എന്നൊക്കെ കാണും അതിന് ആലിമീങ്ങൾ ആയിരക്കണക്കിന് ഹദിയത്ത് വെച്ച് പഠിക്കുന്ന ആലിമീങ്ങൾ അതിന് അർത്ഥം പറയേണ്ടത് ഒരാൾ നരകത്തിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ഈമാനുണ്ടോ അള്ളാഹു പുറത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നരകശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിലേക്ക് തന്നെ വരും അള്ള പുറത്തു കൊടുക്കുമോ അള്ളാഹു പുറത്തു കൊടുക്കാം മക്മിനിങ്ങൾക്കല്ലാഹുന് പുറത്തു കൊടുക്കാം അള്ള പുറത്തു കൊടുക്കുകയാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്തവർക്കും ഷിർക്ക് മാത്രം അള്ളാഹ്നോട് തോപ് ചെയ്താൽ അള്ളാഹു പുറക്കൂന്ന അല്ലാത്ത ചോദിക്കാതെ തന്നെ അള്ളഹാൻ പുറത്തു കൊടുക്കാം ഷിർക്ക് മാത്രം പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തൗബ ചെയ്യാതെ പുറത്തു കൊടുക്കൂലെന്ന തോപ് ചെയ്ത അതും പുറത്തു കൊടുക്കും അങ്ങനെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഒരാൾ മിനായ മനുഷ്യനായി ജനിച്ച ഒരാൾ അല്ലെങ്കിൽ അവർ പറയണം ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണ് ഈ ഇസ്ലാമിലായി ജനിച്ച ഒരാൾ ചൊല്ലിയ ഒരു മനുഷ്യൻ എത്ര തെറ്റുകാരനാണെങ്കിലും ഏതെങ്കിലും ഒരു നാളിൽ അവർ സ്വർഗത്തിലേക്ക് വരുമെന്നാണ് നമ്മുടെ അഹീത നമ്മുടെ വിശ്വാസം അതാണ് അതാണ് നമ്മുടെ അഹീത ആരൊക്കെ അവരെ നരകത്ത് പോകും അപ്പോൾ നമുക്ക് വലിയ പേടി വരില്ല അതാണ് അപ്പോൾ നമ്മുടെ അയൽവാസി നമ്മുടെ അവർ മഹാത്മാഗാന്ധി മറ്റുള്ള മറച്ചവരിൽ എന്നൊക്കെ പേരെടുത്ത് പറയും അതൊന്നുമല്ല വിഷയം ഇവിടെ മുസ്ലിം കാഫിർ ഈ രണ്ട് വിഭാഗമാണ് മുസ്ലിം അല്ലാത്തവരിൽ കിടക്കുന്ന രണ്ട് വിഭാഗമാണ് മുസ്ലിം നോൺ മുസ്ലിം കാഫിർ മുസ്ലിം നോൺ മുസ്ലിം ഡിസ്ബിലീവർ ഈ ഡിസ്ബിലീവർ എന്ന് പറഞ്ഞ ആളെയാണ് കാഫിർ എന്ന് പറയാം നോൺ മുസ്ലിം ഗൈർ മുസ്ലിം മുസ്ലിം അല്ലാത്ത ഒരാൾ അത് പല മതങ്ങളും ആവാം മുസ്ലിം അല്ല എന്നതുകൊണ്ട് മാത്രം അവർ കാഫിറാകുന്നില്ല ആരാണ് കാഫിർ ഖഫറന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നാണ് സത്യം ഇന്നതാണെന്ന് അവരുടെ മുമ്പിൽ വിസ്തരിക്കപ്പെട്ടതിന് ശേഷം ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലായതിന് ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടു പക്ഷെ അയാൾ പറഞ്ഞു എനിക്കിത് പറ്റൂല ഞാനിത് വിശ്വസിക്കൂല ഞാനിത് സ്വീകരിക്കൂല എന്ന് ധിക്കാരപൂർവ്വം മനസ്സിലായ സത്യം വേണ്ടെന്ന് വെച്ച മനുഷ്യനെയാണ് കാഫിർ എന്ന് പറയാം കാഫിറിൻ്റെ നരകമാണെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല എത്രയോ നല്ല മനുഷ്യന്മാരുണ്ടാവും മുസ്ലിം അല്ലാത്തവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്ന നല്ല പ പളുങ്ക് പോലൊത്ത മനസ്സുള്ള എത്ര മനുഷ്യന്മാരുണ്ട് ലോകത്ത് എത്ര രാജ്യക്കാരുണ്ട് നമ്മളക്കൂടെ ഇരുന്നൂറിലേറെ നാട്ടുകാരുള്ള രാജ്യത്താണ് നമ്മളുള്ളത് ഇരുന്നൂറിലേറെ നാഷനാലിറ്റിയുള്ള രാജ്യമാണത് എത്ര നാട്ടുകാർ കാണും അവർക്കൊന്നും അറിയില്ല അവരോടാരും ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് ഇസ്ലാം പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ല ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ അവരുടെ സംശയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ താളുകളാണെങ്കിൽ ഒരു താക്കീതുകാരനെ അറിവ് നൽകുന്ന ഒരാളെ പറഞ്ഞയക്കാതെ അള്ളാഹു ഒരു സമൂഹത്തെയും ശിക്ഷിക്കുകയില്ലെന്നാണ് അതുകൊണ്ട് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല കാഫിറാണോ പരമമായി നിഷേധിക്കും എൻ്റെ സ്വന്തം അഭിപ്രായം അല്ലല്ലോ ഞാൻ പറയുന്നത് അല്ല ദീനിൻ്റെ ശരിയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക് പലതും പറയാം അങ്ങനെ ആയിക്കോട്ടെ ആ അതൊക്കെ നമുക്ക് അഭിപ്രായം പക്ഷേ ശരീരത്തിൻ്റെ വിഷയം വരുമ്പോൾ അത് പറയാൻ പറ്റില്ല അത് അള്ളാഹുവിൻ്റെ അഭിപ്രായം അവിടെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞത് കാഫിറുകളാണ് എല്ലാ കാഫിറും ഗൈറു മുസ്ലിമാണ് പക്ഷെ മുസ്ലിം അല്ലാത്ത മുഴുവനാളും കാഫിർ എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല അത് അവർക്കും പഠിച്ചോനെ അറിയുള്ളൂ എന്താ ഒരവസ്ഥ ഇത് പലപ്പോഴും സംശയം വരുന്നൊരു വിഷയമാണ് കാഫിറുകൾക്ക് നിരക ആരാ കാഫിർ നിങ്ങളവർക്ക് സത്യം പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ അവർക്ക് സത്യം പറയാൻ അവസരമുണ്ടായിട്ടുണ്ടോ സത്യം കേൾക്കാൻ പഠിക്കാൻ എന്നിട്ട് അവർ വേണ്ടെന്ന് വെച്ചോ അവർ നിഷേധികളാണ് അതിനാണ് കഫറ നിഷേധിച്ചു എന്ന് പറയാം അവർക്ക് ശിക്ഷയുണ്ട് ഭയങ്കരമായി ശിക്ഷയുണ്ട് അത് ഖുർആൻ ഉടനീളം പറയുന്നുണ്ട് അല്ലാത്തവർക്ക് അള്ളാഹുവിന് പുറത്തു കൊടുക്കാം എത്രയോ നാട്ടുകാർ ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാതെ ജീവിക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ടാവും ആർക്ക് ദേ ഹാവ് നോ ആക്സസ് നോ ഇൻ്റർനെറ്റ് നത്തിങ് നോ വൺ ഹാസ് സ്പോക്കൺ ടു ദം ആരും അവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ദീനിനെ പറ്റി അവർക്ക് ദീൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അവർ മുസ്ലിം അല്ലാത്തവരെന്നേ പറയൂ അവരെ പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റില്ല അവരുടെ വിഷയം അള്ളാഹു തീരുമാനമെടുക്കും നാജൂൻ അവർ വിജയിക്കുന്നവരാണ് അല്ലെങ്കിൽ നാളെ നരകശിക്ഷ അനുഭവിക്കാത്തവരായിരിക്കും എന്നാണ് നമ്മുടെ ഉലമ എൻ്റെ അഭിപ്രായം ഫത്തറത്തിൻ്റെ കാലഘട്ടം അങ്ങനെയാണ് നബിസ് തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള അഞ്ഞൂറ് കൊല്ലത്തെ കാലഘട്ടം അവിടുത്തെ ആളുകൾക്ക് ദീൻ എന്താണെന്ന് അറിയില്ല കാരണം ഈസ നബി ഈസനബി അലിസ്ലാമിൻ്റെ കാലശേഷം ഒരു നബിയെയും അവർ കണ്ടിട്ടില്ല അവർ രക്ഷപ്പെടുന്നവരാണെന്നാണ് നമ്മുടെ ഉലമ എൻ്റെ ജുംഹൂറിലെ ഉലമ ബഹുഭൂരിപക്ഷം വരുന്ന അലിമിയുടെ അഭിപ്രായം അതാണ് കാരണം അവർക്കൊരു റസൂല് വന്നിട്ടില്ല അവർ ദീൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സന്ദർഭികമായിട്ട് പറഞ്ഞതാണ് പലപ്പോഴും സംശയം ഉണ്ടാകുന്നൊരു വിഷയമായതിൻ്റെ പേരിൽ